നമസ്കാരം. എംസി ന്യൂസ് ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വാഹനങ്ങൾ മോഷ്ടിച്ച് വിദേശത്തേക്ക് കയറ്റയക്കുന്ന മോഷണ സംഘത്തെ പിടികൂടിയതായി ഒന്റാറിയോ പ്രൊവിൻഷ്യൽ പോലീസ് അറിയിച്ചു. ഒരു വർഷം മുമ്പ് ആരംഭിച്ച രാജ്യാന്തര അന്വേഷണത്തിൽ 23 പേരെ അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ മൊത്തം 90 ലക്ഷം ഡോളറിലധികം വിലമതിക്കുന്ന 138 മോഷ്ടിച്ച വാഹനങ്ങൾ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. കാനഡയിൽ ജനസംഖ്യ വളർച്ചയ്ക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് 5.5% ഉയർന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ റിപ്പോർട്ട്. സമ്പദ് വ്യവസ്ഥയ്ക്ക് 6400 തൊഴിലവസരങ്ങൾ നഷ്ടമായതിനാൽ തുടർച്ചയായ 3rd month തൊഴിലില്ലായ്മ നിരക്ക് ഉയരുന്നത്. ജൂണിൽ തൊഴിലില്ലായ്മ നിരക്ക് 5.4% വരുമാനത്തിൽ ഇടിവിനെ തുടർന്ന് 6000 ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ ടെലസ് കോർപ്പറേഷൻ അറിയിച്ചു. ടെലസ് ബിസിനസ്സിലെ 4000 ടെലസ് ഇന്റർനാഷണലിൽ നിന്നും 2000 തൊഴിലാളികളെയുമാണ് പിരിച്ചുവിടുന്നതെന്ന് വാൻകൂവർ ആസ്ഥാനമായുള്ള കമ്പനി വ്യക്തമാക്കി. കാനഡയുടെ നിലവിലെ ഇമിഗ്രേഷൻ തന്ത്രം തുടരുകയാണെങ്കിൽ ഭവനക്ഷാമം 2 വർഷത്തിനുള്ളിൽ 5 ലക്ഷം യൂണിറ്റുകളായി വർദ്ധിക്കുമെന്ന് TD ഇക്കണോമിക്സ് റിപ്പോർട്ട്. 2019 അതിനു മുമ്പുള്ള വർഷങ്ങളിലെയും ജനസംഖ്യ വളർച്ചയുടെ ഇരട്ടിയിലധികമായി. കഴിഞ്ഞ വർഷം കാനഡയുടെ ജനസംഖ്യ 1.2 ദശലക്ഷം വർദ്ധിച്ചു. കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി മുഴക്കുന്ന വീഡിയോ ഓൺലൈനിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പബ്ലിക് സേഫ്റ്റി കാനഡ അറിയിച്ചു. കാനഡയിലെ എല്ലാ നയതന്ത്രജ്ഞരും സുരക്ഷ ഫെഡറൽ സർക്കാർ ഉറപ്പാക്കണമെന്നും പബ്ലിക് സേഫ്റ്റി കാനഡ വ്യക്തമാക്കി. സംഭവത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല. രാഹുലിന് ആശ്വാസം. അപകീർത്തി കേസിൽ ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ ഹർജിയിൽ സുപ്രീംകോടതിയുടെ അനുകൂല വിധി. പരമാവധി ശിക്ഷ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ഇതോടെ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീങ്ങും. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ തക്കാളി കർഷകനെ 5 അംഗസംഘം ആക്രമിച്ച് 4.5 ലക്ഷം രൂപ കവർന്നു. പാലമേനേരു മാർക്കറ്റിലേക്ക് തക്കാളിയുമായി പോവുകയായിരുന്ന ലോകരാജ് എന്ന കർഷകനെയാണ് അക്രമികൾ ബിയർ കുപ്പികൾ കൊണ്ട് ആക്രമിച്ചത്. ആക്രമണം നടത്തുമ്പോൾ പ്രതികൾ മയക്കുമരുന്ന് ലഹരിയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പരിക്കേറ്റ കർഷകനെ നാട്ടുകാർ പുങ്ങന്നൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പുങ്ങന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തന്ത്രപ്രധാനമായ ദേശീയ സുരക്ഷാ രഹസ്യങ്ങൾ ചൈനയ്ക്ക് കൈമാറിയ കുറ്റത്തിന് 2 US നാവികരെ അറസ്റ്റ് ചെയ്തതായി US ഉദ്യോഗസ്ഥർ അറിയിച്ചു. US സൈനിക വിവരങ്ങളുടെ ഫോട്ടോഗ്രാഫുകൾക്കും വീഡിയോകൾക്കും പകരമായി ഏകദേശം $15,000 നാവികർ കൈപ്പറ്റിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജിങ് ചാവോ വി, പെറ്റി ഓഫീസർ വെൻ ഹെങ് ഷാവോ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിശദമായ വാർത്തകൾ അറിയുന്നതിന് www.mclive.ca സന്ദർശിക്കുക. പുതിയ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.